സോ ലാസ്റ്റ് ടൈം നമ്മൾ 25,000 റുപ്പീസിനകത്ത് മേടിക്കാൻ പറ്റിയ മൂന്ന് കിട്ടുന്ന സ്മാർട്ട് ഫോൺസിനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞ സ്മാർട്ട് ഫോൺസ് എല്ലാം നോർമൽ യൂസറിന് പറ്റിയുള്ള സ്മാർട്ട് ഫോൺ ആണ്, അല്ലെങ്കിൽ അതിലൊരു ആവറേജ് ക്യാമറ ആയിരിക്കും, ബാറ്ററി ബാക്കപ്പ് അത്യാവശ്യം നല്ലതായിരിക്കും, നല്ലൊരു ഡിസ്പ്ലേ, കർവ് ഡാമിലോ ഡിസ്പ്ലേ മൂന്ന് സ്മാർട്ട് ഫോൺസിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്മാർട്ട് ഫോൺസാണ് ഞാൻ ആ ഒരു വീഡിയോ റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഐ ബട്ടണിൽ വീഡിയോ കൊടുത്തേക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന 25,000 റുപ്പീസിനകത്ത് കിടിലൻ ഡീലാണ്. അപ്പോൾ കിടിലൻ ഡീലെന്നും പറയാൻ പറ്റത്തില്ല, ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് 25,000 റുപ്പീസേ വരുന്നുള്ളൂ. നോർമൽ പ്രൈസ് ആണ്, ഇങ്ങനെ ചേഞ്ച് ഒന്നും ആവത്തില്ല. ബട്ട് ഈ ഒരു പ്രൈസിന് കിടിലൻ ക്യാമറ പെർഫോമൻസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ വേറെ ഒന്നുമില്ല, വൺ പ്ലസിൻ്റെ നോഡ് CE 3 എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോൺ ആണ്. അപ്പോൾ 25,000 റുപ്പീസ് നമുക്ക് മേടിക്കാൻ പറ്റും ആ ഒരു പ്രൈസിന്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ പെർഫോമൻസ് ഔട്ട് സ്റ്റാൻഡിങ് ആണ്. അപ്പോൾ ബാക്കിയുള്ള സ്മാർട്ട് ഫോൺസ് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഒരു മൂന്ന് സ്മാർട്ട് ഫോൺസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്മാർട്ട് ഫോൺസിനൊക്കെ ക്യാമറ വളരെ ആവറേജ് ആണ്, ബിലോ ആവറേജ് എന്നൊക്കെ വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. കാരണം 25,000 റുപ്പീസ് എന്ന പ്രൈസ് പോയിന്റ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ക്യാമറ പെർഫോമൻസ് ഒക്കെ ഉള്ള സ്മാർട്ട് ഫോൺസ് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. Pixel 6A ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ ആ ഒരു സ്മാർട്ട് ഫോൺ മേടിക്കാൻ പറ്റത്തില്ല. എന്നാൽ ക്യാമറ പെർഫോമൻസ് Pixel 6A അല്ലാതെ വേറെ ഏത് സ്മാർട്ട് ഫോൺ ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ കുറേ സ്മാർട്ട് ഫോൺസൊക്കെ വരുന്നുണ്ട്, അതിലും അത്യാവശ്യം നല്ല ക്യാമറ പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ബട്ട് പെർഫോമൻസ് ഫോണിൻ്റെ ഗെയിമിങ്ങും അല്ലെങ്കിൽ വളരെ ഹെവി ആയിട്ടുള്ള ടാസ്ക്കൊക്കെ ചെയ്യാൻ നേരത്ത് സാംസങ് ഫോൺസ് നല്ല രീതിയിൽ ഹീറ്റാവാറുണ്ട്, ലാഗ് ആവാറുണ്ട്. അതും മെയിനായിട്ട് എൻ്റെ ചിപ്സെറ്റിൻ്റെ പ്രശ്നമാണ്. വളരെ പവർ കുറഞ്ഞ ചിപ്സെറ്റൊക്കെയാണ് സാംസങ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു പ്രശ്നമാണ്. ബട്ട് ഓവറോൾ ക്യാമറ പെർഫോമൻസിന് ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് സാംസങ് ഡിവൈസുകളാണ്. ബട്ട് ഇനി അതിൻ്റെ ആവശ്യമില്ല, ഇനി ഒന്നിൻ്റെയും കോംപ്രമൈസിൻ്റെ ആവശ്യമില്ല. വൺ പ്ലസിൻ്റെ നോഡ് CE 3 എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോണിൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്നുണ്ട്. ആ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യാം. 6.7 ഇഞ്ചിൻ്റെ ആംലോ ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നത്, 120Hz റീഫ്രഷ് റേറ്റും കൊടുത്തിട്ടുണ്ട്, അത്യാവശ്യം നല്ല വലിയ പാനലാണ്. പിന്നെ ഈ ഒരു പാനൽ എന്ന് പറയുന്നത് കർവ്ഡ് ഒന്നുമല്ല, സ്ട്രേറ്റഡുള്ള പാനലാണ്. അതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ടെമ്പർ ഗ്ലാസ് നമുക്ക് ഈസി ആയിട്ട് മേടിക്കാൻ പറ്റും. കർവ്ഡ് ഡിസ്പ്ലേക്കുള്ള മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പ്രീമിയം എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുമെങ്കിലും ടെമ്പർ ഗ്ലാസ് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ബട്ട് സ്ട്രേറ്റ് പാനൽസിന് ആ ഒരു കംപ്ലൈൻറ്റ് ഇല്ല, അതുകൊണ്ട് ടെമ്പർ ഗ്ലാസ് കണ്ടുപിടിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടും ഇല്ല. ക്വാളിറ്റിയിലും കോംപ്രമൈസ് വരുത്താണ്ട് ആവശ്യമില്ല ആംലോ ഡിസ്പ്ലേ ആയതുകൊണ്ട്. പിന്നെ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് പല ആൾക്കാർക്കും ഡൗട്ട് കാണുമായിരിക്കും. ബട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസ് അത്യാവശ്യം നല്ല തന്നെയാണ്. Snapdragon 782G എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ്, അത്യാവശ്യം പവർഫുൾ ചിപ്സെറ്റാണ്. ഫോർ ദ പ്രൈസ്, ഈ ഒരു പ്രൈസ് 25,000 റുപ്പീസിനൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പവറുള്ള ചിപ്സെറ്റാണ്. പെർഫോമൻസിൽ വലിയ രീതിയിൽ കോംപ്രമൈസ് ഒന്നും ചെയ്യേണ്ടി വരത്തില്ല. ബട്ട് ഇതിനും ബെറ്റർ പെർഫോമൻസ് ഉള്ള സ്മാർട്ട് ഫോൺസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മേടിക്കാൻ പറ്റും. ബട്ട് സ്റ്റിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിലും നമുക്ക് ക്യാമറയും പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഓവറോൾ ബാലൻസ്ഡ് ആയിട്ട് കിട്ടുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. Snapdragon 782G അത്യാവശ്യം പവർഫുൾ തന്നെയാണ്. പിന്നെ 5000mAh ബാറ്ററിയും 80W ഫാസ്റ്റ് ചാർജറും കൊടുത്തിട്ടുണ്ട്. 80W സൂപ്പർ വൂക്ക് ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. സൂപ്പർ വൂക്ക് എന്ന് പറയുന്നത് ഓപ്പോയുടെ ടെക്നോളജിയാണ്. ആക്ച്വലി പണ്ട് മുതലേ വൺ പ്ലസ് ഓപ്പോയുടെ ചാർജേഴ്സാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേ സെയിം ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്, ബട്ട് പേര് വേറെ ഇട്ടിട്ടുണ്ടാവും. അതായത് വാർപ്പ് ചാർജർ എന്നൊക്കെ പറഞ്ഞ് വൺ പ്ലസ് വിളിക്കാറുണ്ടായിരുന്നു. ബട്ട് ഓപ്പോയിട്ട് മെർജായതിനു ശേഷം നമുക്കിപ്പോൾ സൂപ്പർ വൂക്ക് ചാർജേഴ്സാണ് കിട്ടുന്നത്. ആക്ച്വലി സെയിം പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ്, വേറെ ഒന്നും കോംപ്രമൈസ് ഒന്നും ചെയ്യേണ്ടി വരത്തില്ല. 5000mAh ബാറ്ററി ഉള്ളതുകൊണ്ട് അത്യാവശ്യം ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ റിവ്യൂസ് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നല്ല ബാറ്ററി ബാക്കപ്പ് ആണ്, ബാറ്ററി ബാക്കപ്പിനും വലിയ ഇഷ്യൂസ് ഇല്ല. പിന്നെ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സോഫ്റ്റ്വെയർ ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ ഇതിൽ ഓക്സിജൻ നോയിസ് ആണ് വരുന്നത്. ഓക്സിജൻ നോയിസ് എന്ന് പറയുന്നത് കളർ ഓയിസിൻ്റെ സോയിസ് കോഡൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഓക്സിജൻ നോയിസ് ആണ്, അല്ലാതെ പണ്ടത്തെ പോലെ പ്യുവർ സേഫ്റ്റി അല്ലെങ്കിൽ പ്യുവർ എക്സ്പീരിയൻസ് ഒന്നും കിട്ടത്തില്ല. ഇപ്പോൾ ഓപ്പോൻ്റെ മെർജിങ് വന്നുകൊണ്ട് തന്നെ നമുക്ക് പല ആപ്ലിക്കേഷനിലും നമ്മുടെ ഓപ്പോൻ്റെ കൈയിട്ട് വാരൽ കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഡേറ്റ എടുക്കുന്ന പരിപാടി ഇതിലും ഉണ്ട് എന്നും പറഞ്ഞ് അനാവശ്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻസോ ആപ്ലിക്കേഷൻസോ ഒന്നുമില്ല. വളരെ ക്ലീനർ എക്സ്പീരിയൻസ് ആണ് നമുക്കിവിടെ കിട്ടാൻ പോകുന്നത്. ബട്ട് ഓക്സിജൻ നോയിസ് എന്ന് പറയുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, പേരിന് മാത്രമുള്ള ഓക്സിജൻ നോയിസ്, അതിൻ്റേതായിട്ടുള്ള പ്രോപ്പർട്ടി കീപ്പ് ചെയ്യുന്നുണ്ട്, ആഡ്സും ബ്ലോട്ട്വെയറും ഇല്ല. ബട്ട് പഴയ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വൺ പ്ലസ് സിക്സിന്നോ 7E എന്നൊക്കെ കിട്ടുന്ന അതേ എക്സ്പീരിയൻസ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ എക്സ്പെക്ട് ചെയ്യല്ലേ. ബട്ട് പുതിയ വൺ പ്ലസ് ഡിവൈസൊക്കെ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓപ്പോൻ്റെ റിയൽമിയുടെ സ്മാർട്ട് ഫോൺസൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ സിമിലർ എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. പെർഫോമൻസിലൊന്നും സോഫ്റ്റ്വെയർ ബേസ് വലിയ കംപ്ലൈൻസ് ഒന്നും പറയാനില്ല. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ, ക്യാമറസ് നോക്കുകയാണെങ്കിൽ കിടിലം പെർഫോമൻസ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. 50MP മെയിൻ സെൻസറാണ് കിട്ടുന്നത്. സോണിയുടെ IMX 890 എന്ന് പറഞ്ഞ സെൻസറാണ് മെയിൻ ആയിട്ട് കൊടുത്തിരുന്നത്. അത് OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതായത് സ്റ്റെബിലൈസേഷൻ ആ ഒരു സെൻസറിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 8MP അൾട്രാ വൈഡും പിന്നെ 2MP ആർക്കും വേണ്ടാത്ത ഒരു മാക്രോ സെൻസറും കൊടുത്തിട്ടുണ്ട്. ബട്ട് ക്യാമറ ഓവറോൾ അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ്, പല റിവ്യൂസും ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 25,000 റുപ്പീസിൻ്റെ പ്രൈസ് ടാഗിൽ നിന്ന് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസിൽ കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ക്യാമറ സെൻസറാണ് സോണിയുടെ IMX 890 എന്ന് പറയുന്നത്. മാത്രമല്ല ഇതിൻ്റെ ചിപ്സെറ്റ് അത്യാവശ്യം നല്ലതായതുകൊണ്ട് തന്നെ ക്യാമറ പ്രോസസ്സിംഗ് അത്യാവശ്യം നല്ലതാണ്, നല്ല ക്യാമറ പെർഫോമൻസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ തരുന്നത്. പിന്നെ ഫ്രണ്ട് ക്യാമറ 16MP ആണ്, 4K കാര്യങ്ങളൊന്നും ഫ്രണ്ട് ക്യാമറ സപ്പോർട്ട് ചെയ്യുന്നില്ല. ബട്ട് ബാക്ക് ക്യാമറയിൽ 4K ഒക്കെ കൊടുത്തിട്ടുണ്ട്, നല്ല ക്യാമറ പെർഫോമൻസ് ആണ്. നിങ്ങളിപ്പോൾ ക്യാമറ നോക്കി ഒരു സ്മാർട്ട് ഫോൺ എടുക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് മോഡിൽ ബെസ്റ്റ് ഓപ്ഷനാണ്. ഈ ഒരു സോണിയുടെ സെൻസർ കിടിലമാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ ഒരു സ്മാർട്ട് ഫോൺ ബ്രാൻഡും ഇത്രയും കിടിലം സെൻസർ തരുന്നതായിട്ട് എൻ്റെ അറിവിലില്ല. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സ്മാർട്ട് ഫോൺ ഇതിനെക്കാട്ടും ബെറ്റർ സെൻസർ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ
തീർച്ചയായും താഴെ കമൻസിലൂടെ അറിയിക്കാം. പിന്നെ ബേസ് വേരിയന്റായിട്ട് നമുക്ക് കിട്ടുന്നത് 8GB RAM 128GB സ്റ്റോറേജ് ആണ്. 8GB റാം നോക്കുകയാണെങ്കിൽ LPDDR4X റാം ടൈപ്പ് ആണ്. അതുപോലെ തന്നെയാണ് UFS 3.1 ആണ് സ്റ്റോറേജ് ടൈപ്പും വരുന്നത്. അതൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് തോന്നി. പിന്നെ റിയൽമിയിലെ ഓപ്പോന്റെ സ്മാർട്ട് ഫോൺസ് ഒക്കെ ആമോലെഡ് ഡിസ്പ്ലേ എടുത്താൽ എന്നാൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ഒന്നും വയ്ക്കത്തില്ല. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഓവറോൾ നമ്പർ ആണ് 25,000 rupees നിങ്ങളൊരു സ്മാർട്ട് ഫോൺ നോക്കുന്നുണ്ട്, ക്യാമറയാണ് നിങ്ങളുടെ മെയിൻ പ്രയോറിറ്റി എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്മാർട്ട് ഫോൺ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതിനും ബെറ്റർ ക്യാമറ പെർഫോമൻസ് ഉള്ള സ്മാർട്ട് ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു കണക്കിൽ ബെസ്റ്റ് ക്യാമറ പെർഫോമൻസ് അല്ലെങ്കിൽ ബെസ്റ്റ് ക്യാമറ ഫോൺ അണ്ടർ 25,000 rupees എന്ന് പറയുന്നത് നമ്മുടെ വൺ പ്ലസിൻ്റെ നോഡ് CE 3 എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോൺ ആണ്. തീർച്ചയായും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. സ്മാർട്ട് ഫോണിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മാത്രമല്ല നിങ്ങളിപ്പോൾ ഒരു നോർമൽ യൂസറാണ്, കർവ് ഡാമിലോ ഡിസ്പ്ലേ വേണം, ആ ഒരു പ്രീമിയം എക്സ്പീരിയൻസ് ഒക്കെ വേണമെങ്കിൽ അതിനെ പറ്റിയും വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് 3 സ്മാർട്ട് ഫോൺസ് നമ്മൾ 25,000 rupees കർവ് ഡിസ്പ്ലേക്ക് ഉള്ള ഒരു സ്മാർട്ട് ഫോൺസ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. മാത്രമല്ല പോക്കോ F5 പറ്റി അറിയണമെങ്കിലും ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെയാണ് നമ്മുടെ ഐക്യൂൻ്റെ NEO 7 എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോൺ 25,000 rupees ഇപ്പോൾ മേടിക്കാൻ പറ്റുന്നുണ്ട്. അതിനെ പറ്റിയും ഐ ബട്ടണിൽ വീഡിയോ കൊടുത്തേക്കാം, തീർച്ചയായും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ദിസ് ഈസ് ഫോൺ മോസ്, അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.